ഇരിക്കടോ. മരിയ, താനുമിരിക്കണോ, കഴിക്കേ. കർത്താവും ഒറ്റുകാരും അവസാനത്തെ അത്താഴം. എന്നിട്ട്? എന്നിട്ട് എന്താണ്? എന്നിട്ട് എന്നാ സാർ, എല്ലാം നഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ ഒരുപാട് കറങ്ങി. അവസാനം ഒന്നും നടക്കത്തില്ലെന്ന് കണ്ടപ്പോ ഇങ്ങോട്ട് തിരിച്ചു വണ്ടി കയറി. ഇതല്ല, ഇതല്ല ഫ്രെഡി എനിക്കറിയേണ്ടത്. പിന്നെ കഥ ഫ്രെഡിക്ക് സക്രിയോട് പറയാനുള്ള കഥ. ചേച്ച്, ഫ്രെഡിയുടെ പ്രണയത്തിന്റെ കഥ. അങ്ങനെ വിശദീകരിച്ച് പറയാനൊന്നും ഇല്ല സാറേ. ഉണ്ട് ഫ്രെഡി, വിശദീകരിച്ച് പറയാൻ ഒരുപാടുണ്ട്. കാരണം ആ കഥയിലെ വില്ലൻ ഞാനാണല്ലോ. എന്നോട് പറയാനുള്ള കഥ ഞാൻ പറയട്ടെ, നിന്റെ പ്രണയത്തിന്റെ കഥ. സംഗീതത്തെ, നിന്റെ വയലിനെ നീ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നിന്റെ വയലിന്റെ സംഗീതത്തിന് ജീവൻ പകർന്നത് അവളുടെ ശബ്ദമാണ്, നിന്റെ കാമുകിയുടെ. ആ ശബ്ദത്തെ നീ ഒരുപാട് പ്രണയിച്ചിരുന്നു, അവളെ. ആ ശബ്ദം, അതെന്റെ മരിയടതില്ലേ. മരിയ, ഇതെന്റെ മനസ്സാണ്. എന്നെങ്കിലും ഒരിക്കൽ, എപ്പോഴെങ്കിലും നിനക്ക് എന്നെ ഒന്ന് കാണണമെങ്കിൽ ഇത് നോണാക്കിയാൽ മതി.
എന്റെ ഇച്ചായന്റെ വെളിച്ചം ഞാനാ ഫ്രെഡി. എന്റെ ഇച്ചായനെ ഇട്ടേച്ച് ഞാൻ എങ്ങും വരികയില്ല. ആ സ്നേഹം തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വൈകി. അതെ, നീ ഒരുപാട് വൈകി. നീ എന്നെ പൊട്ടത്തര വഴി പറയുന്നേ? നീ കൊടുത്ത വിഷം കഴിച്ച് അയാൾ ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും. ൊപ്പം ചെല്ലാത്തോണ്ട് ഫ്രെഡി മറിയെ കൊന്നാണെങ്കിലോ? അണ്ണാ, എന്നിട്ട് അയാൾ സൂസൈഡ് ചെയ്താണെങ്കിലോ? മറിയെ കൊന്നത് ഫ്രെഡി ആണെങ്കിൽ അത് ബലം പ്രയോഗിച്ച് വിഷം കഴിപ്പിച്ചിട്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളൊന്നും മറിയയുടെ ശരീരത്തിലുള്ളതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല. അണ്ണാ, പിന്നെ എങ്ങനെ അവര്? സക്കറിയ, ഞാൻ അന്വേഷിച്ചു വന്ന നിന്റെ കഥ കേട്ട് മുഴുമിപ്പിക്കാതെ ഞാൻ ഇറങ്ങ. വേണ്ട, ഞാനത് അറിയണ്ട. ഞാനത് അറിയാൻ നീ ആഗ്രഹിക്കുന്നില്ല. ഇല്ലേൽ നീ അത് എന്നോട് പറഞ്ഞേനെ. പക്ഷെ ഒന്നെനിക്കറിയാം സക്കറിയ, ഈ കഥയിലെ ഞാൻ കേൾക്കാത്ത ആ അവസാനത്തിൽ നീ ഒരിക്കലും തോറ്റുമടങ്ങിയ ഒരു ഭീരുവായിരുന്നിരിക്കില്ല എന്ന്. ഞാനേ ഇപ്പൊ വരാം കേട്ടോ, ഇപ്പൊ വരാം. Enough.
മരിയ, ഞാനൊരു പട്ടാളക്കാരനാണ്. ഒരു കേണൽ, ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടുള്ള ഒരു കേണൽ. ആ ഞാൻ എന്റെ കണ്ണിലൂടെ ആദ്യം കാണുന്നത് എന്റെ മിത്രത്തെയല്ല, ശത്രുവിനെയാണ്. നിന്നെ അടുത്തറിഞ്ഞത് മുതൽ എനിക്കറിയാമായിരുന്നു നീ എന്റെ ശത്രുവാണെന്ന്. നിന്നെ സ്വന്തമാക്കി കഴിഞ്ഞ ഓരോ നിമിഷവും പ്രതീക്ഷിച്ചിരുന്ന ഇതുപോലൊരു ദിവസം എന്നെ അങ്ങ് പൊട്ടനാക്കിയിട്ട് പോകാമെന്ന് കരുതി തുടങ്ങി നീ. നാളെ നേരം വിളക്കുമ്പോ നീയും നിന്റെ മറ്റവനും ഈ ലോകത്തുണ്ടാവില്ല. സ്നേഹത്തോടെ ഞാൻ നിങ്ങൾക്ക് തന്ന വൈൻ അതിനുള്ള മരുന്ന്. പിന്നെ നിന്റെ മറ്റവനിവിടെ വന്നത് ലോകത്തൊരാളറിയാൻ പോകുന്നില്ല. പിന്നെ നീ, നിന്റെ മരണത്തിന്റെ കഥ അതെല്ലാവരോടും ഞാൻ പറഞ്ഞോളാം. പിന്നെ നിന്റെ ബോഡി കൊണ്ടുവരുമ്പോ ഞാൻ എങ്ങനെയാ കരയുന്ന നിനക്കറിയാവോ മരിയ? മരിയ, മരിയ, ha 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 ha
ചമി, എന്നെ അറിയാവുന്നവര് എന്റെ കൂട്ടുകാരൊക്കെ പറയുമായിരുന്നു, സച്ചി സച്ചിദാനന്ദൻ അവൻ എവിടെയെങ്കിലുമൊക്കെ എത്തുന്നു. പക്ഷേ വിധി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്റെ സക്രിയുടെ അടുത്തെങ്കിലും ജയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു, അതെന്റെ വാശിയായിരുന്നു. ചാമി, പടപൊരുത്തി ജയിച്ചൊരു പോരാളിയെ പോലെ ഞാൻ ഇവിടുന്ന് പോകുന്നത് നിറഞ്ഞ മനസ്സോടെ. എനിക്കറിയാം നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്റെ സക്രിയപ്പോത്തിന് മരണമില്ല.